സോ ഫുട്ബോൾ മുഖത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ലിവർപൂള് സർപ്രൈസിംഗ് ആയിട്ട് ഒരു ഡീല് പുൾ ഓഫ് ചെയ്തിരിക്കുകയാണ്. അവരാണെങ്കിൽ ജപ്പാൻ ഇന്റർനാഷണൽ ടീമിൻ്റെയും കൂടാതെ സ്റ്റുട്ട്ഗാർട്ടിൻ്റെയും ക്യാപ്റ്റനായ 30 വയസ്സുകാരനായ വടാരു എൻഡോനെ 18 മില്യൺ യൂറോസിന് സൈൻ ചെയ്തിരിക്കുകയാണ്. സ്റ്റുട്ട്ഗാർട്ടിലെ വളരെ ഇമ്പോർട്ടൻ്റ് റോൾ കളിക്കുന്ന ബുണ്ടസ് ലീഗയിൽ അദ്ദേഹം വന്ന് കഴിഞ്ഞ 3 സീസൺ നോക്കുകയാണെങ്കിൽ 3 സീസണായിട്ട് അദ്ദേഹം ബുണ്ടസ് ലീഗയിൽ കളിക്കുകയാണ്. സ്റ്റുട്ട്ഗാർട്ടിൽ 3 സീസൺ നോക്കുകയാണെങ്കിൽ ബുണ്ടസ് ലീഗയിലെ പ്രോബബ്ലി ദ ബെസ്റ്റ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അതായത് ബെസ്റ്റ് മിഡ്ഫീൽഡേഴ്സിൻ്റെ ഒരു ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ടോപ്പ് ഫൈവിൽ അദ്ദേഹത്തിൻ്റെ പേരെന്തായാലും കാണും. അത്രയ്ക്കും സൂപ്പർ പ്ലെയറാണ്. സോ ഒരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജീനിയസ് സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട്. ശരിയാണ്, 30 വയസ്സാണ്, പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ജീനിയസ് സൈനിങ് ആയിട്ട് തോന്നുന്നുണ്ട്. 178 സെൻറ്റിമീറ്ററാണ് ഇദ്ദേഹത്തിൻ്റെ ഉയരം. പക്ഷേ ആളാണെങ്കിൽ വളരെ വേഴ്സറ്റൈലായ പ്ലെയറാണ്. ആൾക്ക് സെൻറ്റർ ബാക്ക്, ഡിഫൻസിലെ സെൻറ്റർ ബാക്ക് റോളും കളിക്കാൻ പറ്റും, കൂടാതെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, അതാണ് അദ്ദേഹം ഇപ്പം പ്രയോറിറ്റി കൊടുക്കുന്ന പൊസിഷൻ. അദ്ദേഹത്തിൻ്റെ എയർലി സ്റ്റേജസിൽ അല്ല കൂടുതലും സെൻറ്റർ ബാക്ക് റോളിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. സോ താരത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ നോക്കുകയാണെങ്കിൽ ബുണ്ടസ് ലീഗയിലെ 2020-21 സീസൺ തൊട്ടാണ് അദ്ദേഹം ബുണ്ടസ് ലീഗയിൽ വരുന്നത്. സോ അതിന് മുമ്പ് 2019-20 സീസണിലാണ് അദ്ദേഹം സ്റ്റുട്ട്ഗാർട്ടിൽ വരുന്നത്. ആ സമയത്ത് അവർ ബുണ്ടസ് ലീഗയുടെ സെക്കൻഡ് ഡിവിഷനിലായിരുന്നു. സോ അവിടെ നിന്നും ബുണ്ടസ് ലീഗയിലോട്ട് ഇവർ പ്രൊമോഷൻ കിട്ടാനായിട്ട് നിർണായക പങ്ക് ഇദ്ദേഹം വഹിച്ചിട്ടുണ്ട്. സോ ഇദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 2020-21 സീസൺ തൊട്ട് ഈ ഒരു കഴിഞ്ഞ 3 സീസൺ 20-21, 21-22, 22-23 ഈ 3 സീസണിലെ സ്റ്റാറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ബുണ്ടസ് ലീഗയിലെ എല്ലാ മിഡ്ഫീൽഡേഴ്സോട് കമ്പയർ ചെയ്യുമ്പോൾ ഇദ്ദേഹം എല്ലാ സ്റ്റാറ്റ്സിനും ടോപ്പിൽ നിൽക്കുന്നതൊക്കെ കാണാൻ പറ്റും. സോ ബുണ്ടസ് ലീഗയിലെ മറ്റ് മിഡ്ഫീൽഡേഴ്സോട് കമ്പയർ ചെയ്യുമ്പോൾ മോസ്റ്റ് പൊസഷൻ ബോൾ ഇൻ ദ ഡിഫൻസീവ് തേർഡ് 254 തവണ, മോസ്റ്റ് ഏരിയൽ ഡിഫൻസ് ബോൾ 219 തവണ, മോസ്റ്റ് ക്ലിയറൻസസ് 175 തവണ, മോസ്റ്റ് ഹെഡഡ് ക്ലിയറൻസസ് 105 തവണ, സെക്കൻഡ് മോസ്റ്റ് ടച്ചസ് 6511 ടച്ചസ്, സെക്കൻഡ് മോസ്റ്റ് പാസസ് കംപ്ലീറ്റഡ് 3940, സെക്കൻഡ് മോസ്റ്റ് പൊസഷൻ വോൺ ഇൻ ദ മിഡ്ഫീൽഡ് തേർഡ് 404. അത് മസ്റ്റ് സ്റ്റാറ്റാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റാറ്റാണ്, ലിവർപൂളിന് റിയലി ഗുണം ചെയ്യുന്ന കാര്യമാണ്. മിഡ്ഫീൽഡ് ഫൈനൽ തേർഡിൽ 404 തവണ, രണ്ടാം സെക്കൻഡാണ് ആ ഒരു സ്റ്റാറ്റ്സിൽ ബുണ്ടസ് ലീഗ നോക്കുകയാണെങ്കിൽ. സെക്കൻഡ് മോസ്റ്റ് ടാക്കിൾസ് വോൺ 208. സോ നമ്മൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ റിയലി എല്ലാ സ്റ്റാറ്റ്സിലും അദ്ദേഹം ആണെങ്കിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട്. എസ്പെഷ്യലി ആസ് എ മിഡ്ഫീൽഡർ ലിവർപൂളിന് വേണ്ട എല്ലാ ട്രാക്സിലും അദ്ദേഹം നമുക്ക് കാണാൻ പറ്റും. സോ ബുണ്ടസ് ലീഗയിലെ കഴിഞ്ഞ 3 സീസൺ നോക്കുകയാണെങ്കിൽ ടോപ്പിൽ നിൽക്കുന്ന ഒരു മിഡ്ഫീൽഡറാണ് അദ്ദേഹം. സോ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 3 ബുണ്ടസ് ലീഗ സീസണിലായിട്ട് 33 കളികൾ വെച്ച് അദ്ദേഹം കളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇഞ്ചറി റെക്കോർഡ് നോക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്, എപ്പോഴും ഫിറ്റ്നസ് കീപ്പ് ചെയ്യുന്ന പ്ലെയറാണ്. കൂടെ ഈ 3 സീസണിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റ റെഡ് കാർഡ് പോലും അദ്ദേഹം നേടിയിട്ടില്ല. സോ ഓവറോൾ നമ്മൾ ബുണ്ടസ് ലീഗ നോക്കുകയാണെങ്കിൽ 99 കളികൾ കഴിഞ്ഞ 3 സീസണിലായിട്ട് അദ്ദേഹം കളിച്ചു. അതിൽ നിന്നും 12 ഗോൾസ് ബുണ്ടസ് ലീഗ സ്കോർ ചെയ്തു. കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ 9 അസിസ്റ്റും അദ്ദേഹം ബുണ്ടസ് ലീഗയിൽ നേടിയിട്ടുണ്ട്. സോ മൊത്തം നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് 3, 4, 5, സോ 12 yellow cards മാത്രമാണ് കഴിഞ്ഞ 3 സീസണിലായിട്ട് അദ്ദേഹം നേടിയിരിക്കുന്നത്. ഒറ്റ റെഡ് കാർഡ് പോലും അദ്ദേഹം നേടിയിട്ടില്ല. സോ ഈ ഒരു സ്റ്റാറ്റ്സ് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ റിയലി ഇദ്ദേഹം ആണെങ്കിൽ വളരെ ഡിസിപ്ലിൻ ഉള്ള പ്ലെയറാണെന്നും, കൂടാതെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേൾഡ് കപ്പിൽ ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ എടുത്തു കണ്ടാണ്. ജപ്പാൻ്റെ ക്യാപ്റ്റനായിരുന്നു ഉള്ള എല്ലാ മാച്ചസും, 4 മാച്ചസിലും അദ്ദേഹം കളിച്ചിരുന്നു. കൂടാതെ ക്രൊയേഷ്യക്കെതിരെയുള്ള ഇദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ജസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ശരിയാണ്, ജപ്പാൻ പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ ഔട്ടായി, പക്ഷേ ആ ഒരു കളിയിലെടുത്ത് നോക്കിയാൽ മതി, ക്രൊയേഷ്യക്കെതിരെ ജപ്പാൻ ഡോമിനേറ്റ് ചെയ്യുന്നതുകൊണ്ട് പല അവസരങ്ങളിലും ഇദ്ദേഹത്തിൻ്റെ മിഡ്ഫീൽഡ് പ്രസൻസ് വേറെ ലെവലായിരുന്നു. ബോൾ വിന്നിങ് അബിലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും നമ്മൾ നോക്കുകയാണ്, മോഡ്രിച്ച്, ബ്രോസോവിച്ച്, കോവസിച്ച് ഈ മിഡ്ഫീൽഡിനെതിരെയാണ് ജപ്പാൻ കളിച്ചത്. റിയലി ഇദ്ദേഹത്തിൻ്റെ പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ബോൾ വിന്നിങ് അബിലിറ്റി, ഗെയിം റീഡിങ് അബിലിറ്റി, ഇൻറ്റർസെപ്ഷൻസ്, ടാക്ലിങ് സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ത്രെട്ട് റീഡ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി, ഇതെല്ലാം വളരെ ഹൈയാണ്. ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റാറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം ഗോൾസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സീസൺ 5 ഗോൾസ് സ്കോർ ചെയ്തു 4.42 എക്സ്പെക്റ്റഡ് ഗോൾസിൽ നിന്നും. ഇദ്ദേഹത്തിന് നമ്മൾ നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിൽ നിന്നും ധാരാളം ലോങ് റേഞ്ച് ഷോട്ടുകൾ ഇദ്ദേഹം എടുക്കാറുണ്ട്. സോ ആക്യുറേറ്റ് ഷോട്ട്സ് തന്നെയാണ്. സോ പലപ്പോഴും നല്ല സൂപ്പർ ഷോട്ടുകൾ അദ്ദേഹം മിഡ്ഫീൽഡിൽ നിന്ന് എടുക്കാറുണ്ട്. കൂടാതെ ഇദ്ദേഹം ഗോൾ ത്രെട്ടുമാണ്. ഇദ്ദേഹം ജസ്റ്റ് ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാത്രമല്ല, എസ്പെഷ്യലി സെറ്റ് പീസസിൽ ഇദ്ദേഹത്തിൻ്റെ ഏരിയയിലുള്ള അബിലിറ്റി സൂപ്പർബാണ്. സെറ്റ് പീസസിൽ ഇതൊരു ത്രെട്ടാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം 178 സെൻറ്റിമീറ്റർ ഇദ്ദേഹത്തിൻ്റെ ഹൈറ്റ് ഉള്ളൂ. സോ നമ്മൾ നോക്കുന്നത് ഏരിയയിൽ വലിയ ഡോമിനേറ്റ് ചെയ്യുന്ന പ്ലെയർ ആയിരിക്കത്തില്ല, 5'10" അല്ലേ ഉള്ളൂ. അല്ല, ആളുടെ ജമ്പ് സൂപ്പർബാണ്. ഏരിയയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബോൾ വിന്നിങ് അബിലിറ്റി വളരെ ഹൈ ആണ്. സോ അദ്ദേഹത്തിൻ്റെ സ്റ്റാർട്സിന് അത് ക്ലിയർലി നമുക്ക് എടുത്തു പറയാൻ പറ്റും. സോ ഏരിയൽ അബിലിറ്റി സൂപ്പർബാണ്. ഡിഫൻസീവ് തേർഡിലുള്ള കോൺട്രിബ്യൂഷനും മിഡ്ഫീൽഡ് തേർഡിലുള്ള കോൺട്രിബ്യൂഷനും അറ്റാക്കിംഗ് തേർഡിലും അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി മിഡ്ഫീൽഡ് തേർഡിലും ഡിഫൻസീവ് തേർഡിലും സൂപ്പർബാണ് ഇദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിംഗ് അബിലിറ്റി, ത്രെട്ട് റീഡ് ചെയ്യാനായിട്ടുള്ള അബിലിറ്റി. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം വൈസ് ലിവർപൂൾ ഇതൊരു നല്ല സൈനിങ് ആയി മാറാൻ ചാൻസ് ഉണ്ട്. ഇഞ്ചറി റെക്കോർഡ് എല്ലാം വളരെ നല്ലതാണ്. ഓൾമോസ്റ്റ് എല്ലാ മാച്ചസിലും അവൈലബിൾ ആയിരിക്കും ഇദ്ദേഹം. സോ ഒരു എന്നാ പറയുക, ഒരു ഇൻറ്റൻസിറ്റി മിഡ്ഫീൽഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ടൊരു സൂപ്പർ സൈനിങ് ആണ്. ശരിയാണ്, 30 വയസ്സായി, പക്ഷേ അദ്ദേഹത്തിന് 2-3 സീസണായിട്ട് ഗ്യാരണ്ടി ആയിട്ട് കിട്ടും. കാരണം അദ്ദേഹം അത്രയ്ക്കും സൂപ്പർ പ്ലെയറാണ്. സോ ഇതൊരു നല്ലൊരു ടാക്ടിക്കൽ സൈനിങ് ആയിട്ട്, സോ അദ്ദേഹം വന്ന ഉടനെ ലിവർപൂൾ ടൈറ്റിൽ കണ്ടായിട്ടാവും എന്നൊന്നുമല്ല പറയുന്നത്.
പക്ഷേ ബുണ്ടസ് ലീഗയിലെ കഴിഞ്ഞ മൂന്ന് സീസൺ നോക്കുകയാണെങ്കിൽ അദ്ദേഹം ബുണ്ടസ് ലീഗയിൽ വരുന്ന 2020-21 സീസൺ തൊട്ടാണ് ബുണ്ടസ് ലീഗ കളിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ആ ഒരു സീസൺ വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പെട്ടെന്ന് ജെല്ലായി യൂറോപ്പിലോട്ട്. ഇതിനു മുമ്പ് ബെൽജിയൻ ലീഗിൽ നിന്നാണ് സ്റ്റുട്ട്ഗാർട്ടിലോട്ട് ഇദ്ദേഹം വരുന്നത്. 2018-19 സീസണിലാണ് അദ്ദേഹം ആദ്യമായിട്ട് യൂറോപ്പിലോട്ട് വരുന്നത്. സോ അന്നാണെങ്കിൽ ബെൽജിയം സൈഡായ സെൻറ്റ് റൂഡനിലായിരുന്നു അദ്ദേഹം കളിച്ചുകൊണ്ടിരുന്നത്. സോ അവിടെ നിന്നുമാണ് 2018-19 അവിടെ കളിച്ചതിന് ശേഷം 2019 ഇവർ വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ടീമിലോട്ട് വരികയും പെട്ടെന്ന് തന്നെ ടീമിൻ്റെ ക്യാപ്റ്റൻസി അദ്ദേഹത്തിന് കിട്ടുകയായിരുന്നു. വെറും 4 സീസൺ സെക്കൻഡ് ഡിവിഷൻ ഉൾപ്പെടെ 4 സീസൺ അദ്ദേഹം സ്റ്റുട്ട്ഗാർട്ടിന് വേണ്ടി കളിച്ചിട്ടുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ ലീഡർഷിപ്പ് ക്വാളിറ്റീനെ വളരെയധികം പുകഴ്ത്തുന്നുണ്ട്. സോ അദ്ദേഹം ഒരു സൂപ്പർ ലീഡറാണെന്നും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആണെന്നും ടീമിന് വേണ്ടി വേഴ്സറ്റൈൽ റോൾസ് ചെയ്യും, കൂടാതെ ടീമിന് വേണ്ടി ബാറ്റിന് വേണ്ടി ഫുൾ കൊടുക്കും. സോ അതിനാൽ തന്നെയാണ് അദ്ദേഹത്തെക്കുറിച്ച് സ്റ്റുട്ട്ഗാർട്ടിലെ അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടേഴ്സാണല്ലോ അവരുടെ കോച്ചാണല്ലോ എല്ലാം പറയുന്നതാണ് സൂപ്പർ പ്ലെയറാണ് പുള്ളിയുടെ ആണെങ്കിൽ ലീഡർഷിപ്പ് അബിലിറ്റിയും കൂടാതെ ടീമുമായിട്ട് ജെല്ലിയാനായിട്ടുള്ള അബിലിറ്റി എല്ലാം സൂപ്പറാണ്. അതിനാൽ തന്നെ അദ്ദേഹത്തെ അവർ പെട്ടെന്ന് ക്യാപ്റ്റൻ ആക്കുകയും കൂടിയായിരുന്നു. സോ ഒരു ഏഷ്യക്കാരനായ ക്യാപ്റ്റൻ അസൻ ഏഷ്യ നമുക്ക് ഇത് നല്ല കാര്യമാണ്. ഒരു ഏഷ്യൻ പ്ലെയറാണ്, നമ്മുടെ അയൽ രാജ്യമായ ജപ്പാനിൽ നിന്നും ഒരു ഏഷ്യക്കാരൻ ഇപ്പം പ്രീമിയർ ലീഗ്, വേൾഡിലെ ബിഗ്ഗസ്റ്റ് ലീഗായ പ്രീമിയർ ലീഗിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ക്ലബായ ലിവർപൂളിലോട്ട് വരികയാണ്. സോ അതേ അവിടെ വന്ന് ഗെയിം മാറ്റി മറിക്കുന്ന ലിവർപൂളിൻ്റെ ഏറ്റവും ബെസ്റ്റ് പ്ലെയറായി മാറുമെന്ന് ഒന്നുമല്ല പറയുന്നത്. നമ്മൾ നോക്കുവാണെങ്കിൽ ഇതൊരു സ്മാർട്ട് സൈനിങ് ആണ്. സോ എന്താണ് ലിവർപൂൾ ഒരു മിഡ്ഫീൽഡറും കൂടെ പുൾ ഓഫ് ചെയ്യുമെന്ന് ഉറപ്പാണ്. സോ ഇപ്പോൾ ചെക്ക് ഡെക്കോറയായിട്ട് ലിങ്ക്സ് വരുന്നുണ്ട്. സോ ചെക്ക് ഡെക്കോറെ കൂടാതെ ഇദ്ദേഹം കൂടെ വരുമ്പോഴേക്കും എൻഡോയും കൂടെ വരുമ്പോഴേക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ചിലപ്പം ലിവർപൂൾ ആണെങ്കിൽ എൻഡാർലി മിഡ്ഫീൽഡ് ഒരു ബൂസ്റ്റ് കിട്ടുകയാണ്. സോ ഒരു നല്ല സൈനികമായിട്ട് തോന്നുന്നു. നമുക്ക് കൂടുതൽ ഫെർദർ സ്റ്റാറ്റ്സിലോട്ട് ഇദ്ദേഹത്തിൻ്റെ പോവുകയാണെങ്കിൽ പെർ 90 ഇദ്ദേഹം 2.38 ടാക്കിൾസ് വോൺ ചെയ്യാറുണ്ട്. ലാസ്റ്റ് സീസണിലാണ് ടാക്കിൾസ് 2.38 പെർ 90, അതിൽ ടാക്കിൾസ് വിന്നിങ് വിൻ ചെയ്യുന്നത് 1.37 ആണ്. ഡിഫൻസീവ് തേർഡിൽ 0.92, മിഡ് തേർഡിൽ 1.22, അറ്റാക്കിംഗ് തേർഡിൽ 0.24. സോ നമുക്ക് ഡിഫൻസീവ് തേർഡിലെയും മിഡ് തേർഡിലെ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ക്ലിയർലി മനസ്സിലാക്കാം. സോ അദ്ദേഹത്തിൻ്റെ ബോൾ വിന്നിങ് അബിലിറ്റിയും ആ ഏരിയസിലാണ് അദ്ദേഹം കൂടുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. സോ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, സെൻറ്റർ ബാക്ക്, ഈ രണ്ട് റോളാണ് കളിക്കുന്നത്. മേജർലി അദ്ദേഹം കളിക്കുന്നത് ഡിഫൻസീവ് മിഡ്ഫീൽഡറാണ് ഈ സമയത്ത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാസസ് ബ്ലോക്ക്ഡ് 1.75, ഇൻ്റർസെപ്ഷൻസ് 1.81, ടാക്കിൾസ് പ്ലസ് ഇൻ്റർസെപ്ഷൻസ് 4.19 പെർ 90. സോ ക്ലിയറൻസസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1.93 പെർ 90. പിന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റ് പല സ്റ്റാറ്റ്സിലുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഏരിയൽ ഡ്യുവൽ വേൺസ് നമുക്ക് ക്ലിയർലി കാണാം. 2.22 ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യുന്നവരുണ്ട് പെർ 90. പിന്നെ ഗ്രൗണ്ട് ഡ്യുവൽസ് 6.86 ഗ്രൗണ്ട് ഡ്യുവൽസ് പെർ 90 ഇദ്ദേഹം വിൻ ചെയ്യാറായിട്ടുണ്ട്. സോ ക്ലിയർലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു സൂപ്പർ സ്റ്റാറ്റ്സ് തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ ഓവറോൾ ഗെയിമിലുള്ള അബിലിറ്റി നമുക്കാണെങ്കിൽ ക്ലിയർലി കാണാനായിട്ട് പറ്റും. ഇതൊരു സ്മാർട്ട് സൈനിങ് തന്നെയാണ്, വളരെ സ്മാർട്ടായ ഒരു സൈനിങ് ആണ്. സോ ഇദ്ദേഹത്തിൽ നിന്ന് ഗോൾസും അസിസ്റ്റും കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇദ്ദേഹത്തിൽ നിന്ന് നല്ല റോങ് റേഞ്ച് ഷോട്ടുകൾ വരും. ഇദ്ദേഹത്തിൻ്റെ ഗെയിം റീഡിംഗ് അബിലിറ്റി സൂപ്പറാണ്. സോ ഇദ്ദേഹം ലിവർപൂൾ സ്റ്റാർട്ടർ ആവുന്ന മറ്റോ ഒന്നുമല്ല പറയുന്നത്, പക്ഷേ ഒരു സ്മാർട്ട് സൈനിങ് തന്നെയാണ്. ഉർവ റെഡ് ഡയമണ്ട്സിൽ നിന്ന് യൂറോപ്പിലോട്ട് സെയിൻറ്റ് ട്രൈഡൻ്റിലോട്ട് എത്തുന്നു, അവിടുന്ന് ഇദ്ദേഹം സ്റ്റുട്ട്ഗാർട്ടിലോട്ട് എത്തുന്നു. സോ പെട്ടെന്ന് അടുത്തതിന് ലിവർപൂളിലോട്ട് എത്തുന്നു. സോ സ്റ്റുട്ട്ഗാർട്ടിൻ്റെ ക്യാപ്റ്റൻ ആവുന്നു, അവിടുന്ന് ലിവർപൂളിലോട്ട് ഇപ്പോൾ എത്തുന്നു. സോ ഓവറോൾ അദ്ദേഹത്തിൻ്റെ കരിയർ ഇപ്പം അപ്ലോഡ് പോവാണ്. 30 വയസ്സായി, പക്ഷേ എന്നാലും ഇതൊരു സൂപ്പർ സൈനിങ് ആവുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. 178 സെൻറ്റിമീറ്റർ ഉള്ളെങ്കിലും ഏരിയലി സ്ട്രോങ് ആണ്, പ്രീമിയർ ലീഗുമായിട്ട് അഡാപ്റ്റ് ചെയ്യുമെന്നാണ് വിശ്വാസം. കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം പേസ് ഉണ്ട്, ഗെയിം റീഡിംഗ് അബിലിറ്റി ഉണ്ട്. സോ ഫിസിക്കാലിറ്റി ഉപയോഗിക്കുന്ന പ്ലെയറാണ്. സോ ഒരു ടോട്ടൽ വെർസറ്റൈൽ പാക്കേജാണ്. സോ ലിവർപൂളിൻ്റെ ഒരു സ്മാർട്ട് സൈനിങ് ആയി ഇത് മാറാനായിട്ടുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. റിയലി എക്സൈറ്റഡ് ടു വാച്ചിങ് പ്ലേ ഇൻ പ്രീമിയർ ലീഗ്. പിന്നെ ലിവർപൂൾ ഫാൻസ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക, എങ്ങനെയുണ്ട് ഈ സൈനിങ് എന്ന്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.